നമ്മൾ മ്മള് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് പാരിപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൊല്ലത്ത് കൊല്ലത്തുനിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലമാ അപ്പോഴവിടെ ഒരു കിടിലൊരു തിയേറ്റർ പണിഞ്ഞിട്ടുണ്ട് കേട്ടാ രേവതി സിനിമാക്സ് എന്നാ തിയേറ്ററിന്റെ പേര് മൂന്ന് സ്ക്രീനൊക്കെയുണ്ട് അപ്പോഴിവിടെ രജനീകാന്തിന്റെ പടം ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് റിലീസായ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമയുടെ പേര് പേരെന്തായിരുന്നു നോട്ട് ടൈം ടുഡേ നോട്ട് ടൈം ടുഡേ അപ്പോഴേ ആ സിനിമയ്ക്ക് വരാൻ പറ്റിയില്ല അപ്പം രജനികാന്തിന്റെ അണ്ണാത്ത എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാ രജിനാന്തിന്റെ പടം അറിയാലോ തമിഴാണെന്ന് പിന്നെ ഞാൻ പറയാതെ തന്നെ അറിയാം അപ്പോഴേ ആ പടത്തിന് വേണ്ടി വന്നിരിക്കുക ബുക്ക് മേ ഷോയിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വന്നിരിക്കുക ഞാൻ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ ചേട്ടാ ഫസ്റ്റ് ഞാൻ എത്തുന്ന ഇവിടെ തിയേറ്ററിന്റെ ഓപ്പറേറ്റർമാർ പോലും എത്തിയിട്ടില്ല ഇവിടെ രാവിലെ ഒമ്പതര ആയപ്പോഴത്തേക്കും എത്തി അപ്പൊ എന്തായാലും നമുക്ക് ഈ തിയേറ്ററും പരിസരമൊക്കെ ചുമ്മാ കാണാം ഏ ഇതാണത് ഇവിടെ സിനിമയുടെ പോസ്റ്റർ ഒക്കെ വെച്ചിട്ടുണ്ട് അണ്ണാത്തെ രജനികാന്തിക്ക് ഇന്ന മാസമായിട്ടുണ്ട് ഇതാ തിയേറ്ററിൻ്റെ പേര് രേവതി രേവതി കൺവെൻഷൻ സെൻറ്ററും കൂടെ ഉണ്ട് കേട്ടോ സിനിമാക്സ് കല്യാണങ്ങളൊക്കെ നടക്കും വലിയ തിയേറ്ററാട്ടോ വലിയ ബിൽഡിങ്ങാ ഇതാ ഇവിടെ ഇറങ്ങിയ ഒരു പടത്തിൻ്റെ ഇംഗ്ലീഷ് പടത്തിൻ്റെ പോസ്റ്ററാണ് വേനം ഇതും പിന്നെ ജെയിംസ് ബോണ്ടിൻ്റെ പടവായിട്ടാണ് ഇറങ്ങിയത് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഇതാ ബോക്സ് ഓഫീസ് ഇതാണ്ടില്ലേ മൂന്ന് സ്ക്രീനുള്ള വലിയ തിയേറ്ററാണ് കേട്ടോ നമുക്ക് അകത്തോട്ട് പോയി നോക്കാം ഇപ്പോൾ മെയിനായിട്ട് പ്രോപ്പർ കൊല്ലത്ത് ടിക്കറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ റിലീസ് ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ടിക്കറ്റ് അങ്ങനെ കിട്ടത്തില്ല ബുക്ക് മേശലൊക്കെ ഫില്ലാകും അപ്പോഴിതൊക്കെ കൊല്ലത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ടുള്ള തിയേറ്ററുകളിലോട്ടൊക്കെ ഞാൻ ഇങ്ങനെ സിനിമ കാണാൻ പോകും കേട്ടോ അപ്പം നമ്മൾ ഈ മെയിൻ ടൗണിൽ കിടക്കുന്ന തിയേറ്ററേക്കാട്ടി നല്ല കിടിലം തിയേറ്ററുകളായി ഉള്ളിലോട്ടൊക്കെ ഉള്ളത് കേട്ടോ ദോ ഞാൻ ദോ നടന്നു വന്ന ഏതാ വഴി ലോക്കാണോ പോര് ഇങ് പോര് അവിടെ ലോക്കാന്ന് ഇത് ഓഡി ടു എന്ന് പറഞ്ഞ സ്ക്രീൻ ആട്ടെ കയറി വരുമ്പോൾ താഴെ നമ്മൾ അണ്ണാത്തേ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ബുക്ക് ചെയ്തത് ഓഡി എന്ന് പറഞ്ഞ സ്ക്രീനില്ല ഓടി വണ്ണാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ക്രീൻ അതിലോട്ട് നമുക്ക് പോവാം അടിപൊളി കേട്ടോ അവർ എയർപോർട്ടിൽ പോകുന്നതാണൊക്കെ ഉണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അത് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാ സെറ്റപ്പായിട്ട് തോന്നും അവിടെ ഒരു ലോഗോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ബ്രാൻഡിങ് ഞാൻ തോന്നുന്നു രേവതി എന്ന് പറയുന്നതിൻ്റെ ഇതാണ് ഓടി വൺ ഓടി വൺ അതോ ഇതോ ഇവിടെ ഞാനല്ലേ ആദ്യം ഫസ്റ്റ് ഇന്ന് 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 രാവിലെ ഞാൻ ഞാനാദ്യം എത്തിയത് വടുമോ നല്ല വലിയ ഹാളാട്ടാ ഇവിടെ രാവിലെ ജോലിക്കാരൊക്കെ വന്ന് അവരുടെ ജോലിയൊക്കെ ചെയ്യുക ഭയങ്കര നിശബ്ദത അവിടെ നിന്നാണ് പ്രൊജക്ഷൻ നേരെ അങ്ങോട്ട് സ്ക്രീൻ മൂടി ഇട്ടിരിക്കുക കേട്ടോ കല്യാണമൊക്കെ നടക്കുമ്പോൾ ഇതിങ്ങനെ മൂടിയിട്ടിരിക്കുമല്ലേ അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഇത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഇത് കാണാം ഡോൾ ബി അറ്റ്മോസ്സിൻ്റെ സ്പീക്കറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് മുകളിലും ഉണ്ട് ഇതിപ്പോൾ കണ്ടില്ലേ ഇപ്പം ഈ കൊറോണയുടെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു സീറ്റ് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന നമ്മുടെ സീറ്റ് ഏറ്റവും ബാക്ക് സൈഡിൽ ദ ഫോർ കെ പ്രൊജക്ടറൊക്കെ കാത്തിരിക്കുക ക്രിസ്റ്റി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ നിന്ന് നോക്കാൻ നമുക്ക് ഏറ്റവും ബാക്കിലത്തെ പ്ലാറ്റിനം എന്ന് പറഞ്ഞ സീറ്റിലോട്ടിരിക്കാം കേട്ടാ ഓ അടിപൊളി കേട്ടോ സൂപ്പറായിട്ടിരിക്കാൻ പറ്റുന്നുള്ളതാ കാലൊക്കെ നല്ല നീട്ടിയിരിക്കാം നല്ല സോഫയിലിരിക്കുന്നതൊക്കെ ഉണ്ടോ സോഫ തന്നെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ കിടു കിടു തിയേറ്റർ ഓഡി വൺ എന്ന് പറഞ്ഞ മെയിൻ സ്ക്രീനായിട്ടോ ഇത് നമുക്കിനി ഓഡി ടുവും ഓഡി ത്രീയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം നമ്മൾ കയറി കയറുമ്പോഴത്തേക്ക് ആദ്യം കാണുന്നത് ഓഡി ടു ആട്ടാ ഓഡി ടു എന്ന് പറഞ്ഞ സ്ക്രീന അങ്ങനെ നമ്മൾ ഓഡി ടുവിനകത്തോട്ട് കയറുക വ കിടു കേട്ടാ സൂപ്പറായിട്ടുണ്ട് കിടു തിയേറ്റർ കേട്ടോ സീറ്റുകളൊക്കെ നല്ല പോളി സീറ്റ് ഇവിടെ സിനിമ വേണം സൂപ്പറായിരിക്കും കേട്ടോ ഇത് ഇവിടെയും ബാക്കിൽ സെപ്പറേറ്റ് വേറെ ഒരു സെക്ഷൻ ഉണ്ട് കണ്ടില്ലേ അവിടെ ഒരു ബ്ലാക്ക് ആയിട്ടുണ്ട് ആ ഒരു സീറ്റ് കുറച്ചും കൂടെ വീതിയുള്ള സീറ്റ് ഇതും അടിപൊളി സീറ്റ് തന്നെ കേട്ടോ രണ്ടും പക്ക തന്നെ കേട്ടില്ല ഓ രണ്ടെണ്ണം സെപ്പറേറ്റ് ഉണ്ടല്ലേ അപ്പം ഈ ഇത് ഈ സെക്ഷൻ കൂടാതെ അതും ഉണ്ട് ആണല്ലേ ഇതിപ്പം ഏത് ഓടി

എന്താ പ്രൊജക്ടറിരിക്കുന്ന ഇവിടെ നിന്ന് നേരെ നോക്കേ പൊളി കിടു ചാരി ചാരിക്കുന്നപ്പം കിട സൂപ്പർ അപ്പോഴേ നമ്മുടെ ഈ റൂമിന്റെ പേരെന്താണിച്ചറി റൂം കൊണ്ട് കാണിച്ച പുള്ളി ആട്ടാ പേരെന്തായിരുന്നു ശ്രീലാൽ ശ്രീലാൽ ആ ശ്രീലാൽ ഈ ആ അപ്പോഴും നമ്മുടെ ഈ വലിയൊരു തിയേറ്ററിനകത്തൊരു ഇതുണ്ടല്ലോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ ആ എയർ മാസ്ക് എന്ന് പറഞ്ഞ സംഭവം ആയിരം സ്ക്വയർ ഫീറ്റിന് ഒരു എയർ മാസ്ക് അല്ലേ വെച്ചിരിക്കുന്നത് ഒന്നാണ് കണക്ക് ആയിരം സ്ക്വയർ ഫീറ്റിന് ഒരു എയർ മാസ്ക് മാർക്ക് മാസ്ക് എന്നാ കണക്ക് അപ്പോഴ് ഒമ്പത് എണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ വെച്ചിട്ടുണ്ടല്ലേ എണ്ണം വെച്ചിട്ടുണ്ട് നല്ല നമുക്ക് നല്ല വൈറസിനൊക്കെ കൊല്ലുന്ന സംഭവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നല്ല സേഫ് ആയിട്ടിരുന്ന് പടം കാണാം ഇതാ സ്പീക്കറിന് ഇപ്പുറത്തിരിക്കുന്ന സംഭവം കണ്ട ഇതാ അത് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ചുറ്റുമുണ്ട് ബാഗിലെല്ലാം ഉണ്ട് ഒമ്പത് യൂണിറ്റ് ഒമ്പത് യൂണിറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ശരി നമുക്ക് കാണാം ഇനിയിപ്പം നമുക്ക് ഓടി ത്രീയിലോട്ട് കയറാം നമ്മളിപ്പം വണ്ണും ടൂവും കയറി കേട്ടാ ഇനി നമുക്ക് ത്രീയിലോട്ട് കയറാം ഇവിടുത്തെ ഇടാൻ വേണ്ടിയിട്ട് പോവുക മറ്റേ പുള്ളി ഓടി ത്രീലോട്ട് കയറാം ആ ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞ് ലൈറ്റ് ഇട്ടോന്ന് വെച്ചതാ ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞ് വാ കീടു പക്ക ട്ടാ നല്ല പക്ക ബ്ലാക്ക് ബ്ലാക്ക് സീറ്റൊക്കെ ആയിട്ട് നല്ല കിടു തിയേറ്റർ കാണാൻ ബ്ലാക്ക് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടാ കിഡ് കേട്ടാ സൂപ്പറായിട്ടുണ്ട് നല്ല കിടിലും വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കാണാൻ സൂപ്പറായിട്ടുണ്ട് സ്പീക്കറൊക്കെ ഇരിക്കുന്നു പൊളി ഇനി നമുക്കേ ഓടി വണ്ണി കയറിയിട്ടേ സിനിമ കാണാം സിനിമ അടങ്ങാൻ സമയം പത്ത് പത്ത് അരയായി പത്തര പതിനൊന്ന് മണിക്കാ പടം പടത്തിന രജനീകാന്ത് പോകുന്നൊക്കെ ഈ സീനൊക്കെ ആ തിയേറ്ററിലെ വലിയ സ്ക്രീനിൽ കാണാൻ ഇപ്പൊ എനിക്ക് കൊതിയാവുന്നു കേട്ടാ കൊതിയാകുന്നേത്താ പക്കാ മാസമായിരിക്കും ലേഡീസ് സൂപ്പർ സ്റ്റാറും സൂപ്പർ സ്റ്റാറും സീറ്റ് നമ്പർ എസ് എ ട്വന്റി ഓടി വൺ നമ്മുടെ സീറ്റിലോട്ടിരിക്കാൻ പോവാൻ ബാക്കിൽ ഏറ്റവും ബാക്കിൽ ഓക്കെ ഓക്കെ ഫോർ കെ പ്രൊജക്ടറൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിവിടെ ആളില്ലായിരുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് ആളുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അതിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അതുകൊണ്ട് നമുക്ക് പോകാൻ പിന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇപ്പോൾ ഒരു സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണണം എങ്കിലതിൻ്റെ ഒരു സിനിമയ്ക്ക് ഫാൻ ഉണ്ടാവണം എങ്കിലേ സിനിമയിലോട്ട് ആൾക്കാർ വരുത്തുള്ളൂ സിനിമ കാണാൻ വേണ്ടിട്ട് അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ അപ്പം അല്ലാതെ നമ്മൾ ഈ ഫോണിലൊക്കെ എത്രയൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ എന്തുവാ അമ്പതിനായിരം രൂപയുടെ ഹോം തിയേറ്റർ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്പത് അമ്പത് ഇഞ്ചിന്റെ ടി വി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല തിയേറ്ററിൽ പോയി കാണുന്ന ഒരു ഫീല് വേറെ തന്നെ തിയേറ്റർ സിനിമ തിയേറ്ററിൽ പോയി കണ്ടെങ്കിലേ നമുക്ക് ആ ഒരു എന്തുവാ നമുക്ക് സിനിമ പല സിനിമാ നടനോടും നമുക്കൊരു ആരാധനയൊക്കെ തോന്നുന്നത് സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല അല്ലാതെ ടി വി കണ്ടിട്ടൊന്നും അല്ല അപ്പം എല്ലാവരും പരമാവധി തിയേറ്ററിലൊക്കെ തന്നെ പോയി കാണാൻ നോക്കും നമ്മുടെ ഇല്ലെ മരക്കാർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ കുഞ്ഞാലി മരക്കാർ അത് തിയേറ്ററിൽ ഇറങ്ങിയായിരുന്നെ കൊള്ളായിരുന്നു അത് ഒ ടി ടി റിലീസാണെന്നാണ് പറയുന്നത് അത് നമ്മളെപ്പോലുള്ള സിനിമാ പ്രേമികൾക്കും പിന്നെ ഈ തിയേറ്റർ പ്രാന്തമായ പ്രത്യേകിച്ച് എൻ കണക്കുള്ള ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുന്ന തിയേറ്റർ പ്രാന്തം വരുണ്ട് അപ്പം അവരോടും ചെയ്തൊരു ചതിയായിപ്പോയിട്ടോ എന്തായാലും പോട്ട് കുഴപ്പമില്ല വേറെ സിനിമകൾ തിയേറ്ററിൽ ഇറങ്ങുമല്ലോ അപ്പം നമുക്ക് തിയേറ്ററിൽ പോയി കാണാം അപ്പോൾ അത്രേ ഉള്ളു ശരി നമുക്ക് അടുത്ത പടിയേ കാണാം വേറെയും കുറച്ച് തിയേറ്ററുകളിലൊക്കെ പോകണം കേട്ടോ എനിക്ക് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗം തിയേറ്റർ എന്ന് പറഞ്ഞ തിയേറ്റർ തൃശ്ശൂരിലെ ഒരു മെയിൻ തിയേറ്ററാണ് പിന്നെ കൊല്ലത്ത് അഞ്ചൽ വർഷ എന്നൊക്കെ പറഞ്ഞ തിയേറ്ററുണ്ട് പിന്നെ വേറെ കുറേ തിയേറ്ററുകളുണ്ട് പുനലൂർ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു തിയേറ്റർ പുതിയതായിട്ട് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് തിയേറ്ററുകളിലൊക്കെ പോകണം അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ശരി